പ്രസംഗിക്കാൻ എന്ത് എളുപ്പമാണ്, എത്ര വേണോ വാഗ്ദാനം നൽകുകയും ചെയ്യാം. എന്നാൽ വാഗ്ദാനം നൽകിയവർ മറന്നാലും അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർ അത് ഒരിക്കലും മറക്കില്ല. അതാണ് മഞ്ജു വാര്യർക്കും സംഭവിച്ചത്. വാഗ്ദാനം പാലിക്കാത്ത മഞ്ജു വാര്യരുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം ചെയ്യാനിരിക്കുകയായിരുന്നു ആദിവാസികൾ. ഇതോടെ മഞ്ജുവിനാദിയായി. ശരിക്കും മഞ്ജു വാര്യർ പുലിവാലി പിടിക്കുകയായിരുന്നു. ഇതിനെതിരെ മഞ്ജു വാര്യർ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. തുടർന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുണ്ടായത്. ആദിവാസികൾക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ലെന്നാരോപിച്ച് നടി മഞ്ജു വാര്യരുടെ വീട്ടുപടിക്കൽ 19 നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു. മന്ത്രി എ.കെ. ബാലന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. 1.88 കോടി രൂപ ചെലവിൽ വീടും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുമെന്ന വാഗ്ദാനം പാലിക്കാത്തതിനാൽ പ്രതിഷേധിച്ചാണ് വയനാട്ടിലെ 57 ആദിവാസി കുടുംബങ്ങൾ സമരത്തിനൊരുങ്ങിയത്. മന്ത്രി ബാലൻ കൽപ്പറ്റ MLA CK ശശീന്ദ്രനുമായി ഫോണിൽ ചർച്ച നടത്തി സമരം പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി അറിയിച്ചതായാണ് വിവരം ലഭിച്ചതെന്നും വാഗ്ദാനം നടപ്പാക്കിയില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്നും CPM നേതാവും പനമരം പഞ്ചായത്ത് അംഗവുമായ MA ചാക്കോ ഒരു മാധ്യമത്തോട് പറഞ്ഞു. നടിയുടെ വീട്ടുപടിക്കൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്ന് പരസ്യമായി പ്രതികരിച്ചതിനെ തുടർന്ന് സമരപ്രഖ്യാപനം പിൻവലിപ്പിക്കാൻ നടിയുമായി ബന്ധപ്പെട്ട ആളുകൾ തിങ്കളാഴ്ച ശ്രമിച്ചിരുന്നു. അതിനിടെ മഞ്ജു വാര്യർ വനിതാ മതിലിൽ നിന്നു പിന്മാറിയതിന്റെ വാശി തീർക്കാൻ CPM നടത്തുന്ന നീക്കമാണിതെന്ന ആരോപണവുമായി ചില പ്രാദേശിക UDF നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വയനാട് പനമരം പഞ്ചായത്തിലെ കൈതക്കൽ പരപ്പിൽ പരക്കുനി ഭാഗത്തെ 57 പണിയ കുടുംബങ്ങൾക്ക് വീടും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത 2017 ജനുവരി 20 മഞ്ജു വാര്യർ ഫൗണ്ടേഷൻ വയനാട് ജില്ലാ കളക്ടർക്കും പട്ടികജാതി വർഗവകുപ്പ് മന്ത്രിക്കും പനമരം പഞ്ചായത്തിനും കത്തു നൽകിയത്. കേസിൽ 3-ാമത്തെ സിറ്റിംഗ് നാളെ നടക്കും. ആദിവാസി കുടുംബങ്ങളോട് സിറ്റിംഗിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിറ്റിംഗിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് മഞ്ജു വാര്യർക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നോട്ടീസും അയച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ സഹായം വാഗ്ദാനം ചെയ്തതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രളയ ദുരിതാശ്വാസമടക്കമുള്ള ഫണ്ടുകൾ തങ്ങൾക്ക് നഷ്ടമായതായാണ് ആദിവാസി കുടുംബങ്ങളുടെ പരാതി. അതേസമയം ആദിവാസികൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്നിട്ട് വഞ്ചിച്ചുവെന്ന ആരോപണത്തിന് മറുപടിയുമായി നടി മഞ്ജു വാര്യർ തന്നെ രംഗത്തെത്തി. പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ആരോപണത്തിന് പിന്നിലെന്ന് അവർ പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു സർവേ നടത്തിയിരുന്നു. എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാനായിരുന്നു സർവേ. എന്നാൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന ബോധ്യമായി. സർക്കാരിന്റെ സഹായമുണ്ടെങ്കിലേ ഇത് പറ്റൂ എന്ന് മനസ്സിലായതോടെ സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ ആരോപണം ഉയർന്നതിന് പിന്നിൽ ആരുടെയെങ്കിലും ദുരുദ്ദേശമുണ്ടാകാമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. മന്ത്രി ബാലനുമായി തിങ്കളാഴ്ച ചില വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പദ്ധതിയല്ല ഇതെന്ന് അദ്ദേഹവും അഭിപ്രായപ്പെട്ടു. സർവേ നടത്തിയിരുന്നു, വാഗ്ദാനങ്ങൾ നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടവർക്ക് കാര്യങ്ങൾ അറിയാം. വിഷയത്തിൽ മന്ത്രി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. കോളനിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തുമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.